നമസ്കാരം ഞാൻ ഡോക്ടർ പോൾ ജോർജ് വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജറി വിഭാഗം സീനിയർ കൺസൾട്ടൻ്റാണ് ഇന്നിവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷനെ കുറിച്ച് ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ സർജറി എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ ബ്രസ്റ്റിനെ രൂപപ്പെടുത്തിയെടുക്കുന്ന ശസ്ത്രക്രിയ എന്നർത്ഥം ഭൂരിഭാഗവും ബ്രസ്റ്റ് നഷ്ടപ്പെടുന്ന സാഹചര്യം എന്നത് ക്യാൻസറിനോടനുബന്ധിച്ചിട്ട് സ്തനങ്ങൾ നീക്കം ചെയ്യുമ്പോൾ ആണ് ബ്രസ്റ്റ് നഷ്ടപ്പെട്ടു പോകുന്നത് ഭൂരിഭാഗം കേസ് ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ വേണ്ട കേസുകളിൽ മെജോറിറ്റി കേസസും ക്യാൻസർ വന്ന് നീക്കം ചെയ്യപ്പെട്ട ബ്രസ്റ്റ് സർജറി വഴി രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ്റെ പ്രസക്തി എന്താണ് എന്ന് ചോദിച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് പല പഠനങ്ങളും കാണിച്ചിട്ടുള്ളത് പ്രായഭേദമന്യേ ബ്രസ്റ്റ് നീക്കം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രോഗിയുടെ മാനസിക നിലയിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് സെൽഫ് ഇമേജിൽ ഡിസ്റ്റോർഷൻ വരുന്നത് കൊണ്ട് അതായത് രോഗി മനസ്സിൽ രോഗിയുടെ രൂപത്തെക്കുറിച്ച് മനസ്സിലുണ്ടായിട്ടുള്ള ഒരു സങ്കല്പത്തിന് പെട്ടെന്നൊരു വ്യത്യാസം വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഒരു മെൻ്റൽ ഡിസ്റ്റർബൻസ് അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് രോഗിയുടെ ജീവിതത്തെ ബാധിക്കും ഇത് പ്രായഭേദമന്യേ ഉള്ളതാണ് പക്ഷെ എന്നാൽ പോലും വേറെ പല കാര്യങ്ങളും കൂടെ കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ അവരെ ഈ ഒരു സൈക്കോളജിക്കൽ ട്രോമ സാധാരണ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത് അത് കോസ്റ്റ് കൊണ്ടാകാം അല്ലെങ്കിൽ അഡീഷണൽ സർജറി കൊണ്ടുള്ള പേടിയാകാം അല്ലെങ്കിൽ റീകൺസ്ട്രക്ട് ചെയ്ത് ബ്രസ്റ്റിന് രണ്ടാമത് ക്യാൻസർ വരുമോ എന്നുള്ള ഒരു ചിന്ത കൊണ്ടാകാം പല കാരണങ്ങൾ കൊണ്ട് പല പേഷ്യൻസും അത് വേണ്ടെന്ന് വയ്ക്കുന്നു പക്ഷേ പ്രായഭേദമന്യേ ഈ ഒരു പ്രോബ്ലം എല്ലാവർക്കും ഉണ്ട് ബ്രസ്റ്റ് പോകുന്നത് കൊണ്ട് സെൽഫ് ഇമേജിൽ വരുന്ന ഒരു ഡിസ്റ്റോർഷൻ ആ മനസ്സിലുള്ള നമ്മുടെ ബോഡി ഇമേജിനെ കുറിച്ചുള്ള സങ്കല്പത്തിൽ ഒരു വ്യത്യാസം വരുന്നു ആ സങ്കല്പമല്ല ആ ഒരു ഇമേജ് ബോഡി ഒരു മനസ്സിലുള്ളതിന് വ്യത്യാസം വരുന്നു ആ ഒരു ഡിസ്റ്റോർഷൻ എപ്പോഴും ഡിസ്റ്റർബിംഗ് ആണ് രണ്ടാമത്തെ കാര്യം യങ് ആയിട്ടുള്ള പ്രത്യേകിച്ചും യങ് ആയിട്ടുള്ള ലേഡീസിൽ അവരുടെ ഡീപ്പ് റിലേഷൻഷിപ്പിനെ ഒരുപാട് ബാധിക്കുന്നതാണ് സ്ഥാനങ്ങൾ പോകുമ്പോൾ അവരുടെ ഒരു ബോഡി ഇമേജിൽ അവരുടെ ഒരു ശരീര ഭംഗിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബ്രസ്റ്റ് അവരുടെ ഒരു ലൈഫ് പാർട്ട്ണറായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡുമായിട്ടുള്ള ഡീപ്പ് റിലേഷൻഷിപ്പിനെ ഒരുപാട് രീതിയിൽ ബ്രസ്റ്റ് സ്ഥാനം നീക്കം ചെയ്യുന്ന സർജറി അതിനെ ഒരുപാട് രീതിയിൽ ബാധിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രതിവിധിയാണ് ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ അതിൻ്റെ ഓപ്ഷൻസ് ഒരുപാടുണ്ട് മുഖ്യമായിട്ടും ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ നമുക്ക് രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കാം അതിൽ ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇംപ്ലാന്റ് ബേസ്ഡ് റീകൺസ്ട്രക്ഷൻ രണ്ടാമത്തത് ടിഷ്യൂ ബേസ്ഡ് റീകൺസ്ട്രക്ഷൻ ഇംപ്ലാന്റ് ബേസ്ഡ് റീകൺസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇംപ്ലാന്റ്സ് വെച്ചിട്ടുള്ള ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ ടിഷ്യൂ ബേസ്ഡ് റീകൺസ്ട്രക്ഷൻ എന്നുകൊണ്ട് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ തന്നെ സ്കിന്നും ഫാറ്റും വെച്ചിട്ട് ബ്രസ്റ്റ് രൂപപ്പെടുത്തിയെടുക്കുന്നതിനാണ് ടിഷ്യൂ ബേസ്ഡ് റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇതിൽ രണ്ട് റീകൺസ്ട്രക്ഷൻസിനും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ ചെയ്യപ്പെടുന്ന റീകൺസ്ട്രക്ഷൻ ഇംപ്ലാന്റ് ബേസ്ഡ് റീകൺസ്ട്രക്ഷൻ തന്നെയാണ് അതിൻ്റെ കാരണം ഇംപ്ലാന്റ് ബേസ്ഡ് റീകൺസ്ട്രക്ഷൻ ടെക്നിക്കലി കുറച്ചും കൂടെ സിംപ്ലറാണ് രണ്ടാമത്തത് നമ്മൾ ബോഡിയുടെ വേറൊരു ഭാഗത്തിൽ നിന്നും സ്കിന്നും ഫാറ്റും എടുക്കാത്തത് കൊണ്ട് ആ ബ്രസ്റ്റ് നീക്കം ചെയ്യപ്പെട്ട സ്ഥലത്ത് മാത്രം കൺഫൈൻഡ് ആയിട്ട് അവിടെ മാത്രമാണ് സർജറി നടക്കുന്നത് വേറൊരു ഭാഗത്തു നിന്നും നമ്മൾ സ്കിന്നും ഫാറ്റും എടുക്കാത്തത് കൊണ്ട് വേറെ ഒരു ഭാഗത്തും സർജറി പോകുന്നില്ല ആ ലോക്കലി ബ്രസ്റ്റ് നീക്കം ചെയ്യപ്പെട്ട സ്ഥലത്ത് മാത്രമാണ് സർജറി നടക്കുന്നത് ടിഷ്യൂ ബേസ്ഡ് റീകൺസ്ട്രക്ഷൻ ആകുമ്പോൾ ബോഡിയുടെ മറ്റു ഭാഗത്തു നിന്നും സ്കിന്നും ഫാറ്റും എടുത്തു വെച്ചിട്ടുള്ള റീകൺസ്ട്രക്ഷനാണ് എവിടെ നിന്നാണോ സ്കിന്നും ഫാറ്റും എടുക്കുന്നത് അവിടെ ഒരു സ്റ്റിച്ചും ഒരു സ്കാറും ഒക്കെ ഉണ്ടാവും സാധാരണ രീതിയിൽ അത് വയറിൻ്റെ അടിഭാഗത്ത് നിന്ന് സിസേറിയൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സിസേറിയൻ സ്കാറ് ആ ഇരിക്കുന്ന സ്കിൻ ആ ഭാഗത്താണ് അടിവയറ്റിൽ നിന്നാണ് കോമൺലി എടുക്കുന്നത് പക്ഷേ അതിന് പുറമേ നമുക്ക് അകന്തുടയിൽ നിന്നെടുക്കാം തൈയുടെ ഇന്നർ പാർട്ട് അകന്തുടയിൽ നിന്നെടുക്കാം ബട്ടക്സിൽ നിന്നെടുക്കാം ഇതൊക്കെയാണ് കോമൺലി നമ്മൾ സ്കിന്നും ഫാറ്റും എടുക്കുന്ന സ്ഥലങ്ങൾ ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷന് വേണ്ടി എടുക്കുന്നു ഇനി ഇംപ്ലാന്റ് ബേസ്ഡ് റീകൺസ്ട്രക്ഷന് നമ്മൾ ഗുണങ്ങൾ പറഞ്ഞു അതായത് അത് ടെക്നിക്കലി സിംപ്ലറാണ് അത് സ്ഥലങ്ങൾ മാറ്റിയ ഭാഗത്തുള്ള അവിടെ മാത്രം കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് അപ്പോൾ അവിടെ മാത്രമേ സർജറി ഉള്ളൂ വേറെ എങ്ങും ഉണ്ടാവില്ല പക്ഷേ അതിൻ്റെ ഡീമെറിറ്റ്സ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ ഇംപ്ലാന്റ് ഒരു ഫോറിൻ ബോഡിയാണ് ഒരു സിന്തറ്റിക് മെറ്റീരിയലാണ് അത് ബോഡിയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് മുഖ്യമായിട്ടും ഇംപ്ലാന്റ് ബേസ്ഡ് റീകൺസ്ട്രക്ഷൻ്റെ ഡ്രോബാക്ക്
ബോഡിയിൽ നമ്മളൊരു ഫോറിൻ ബോഡി ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ അതിന് ഇൻഫെക്ഷൻ വന്ന് ആ ഇംപ്ലാന്റ് എടുത്ത് മാറ്റാനുള്ള റിസ്ക് എപ്പോഴും ഉണ്ട്. പ്രത്യേകിച്ചും ഈ ബ്രസ്റ്റ് ക്യാൻസറിനോടനുബന്ധിച്ച് ബ്രസ്റ്റ് നീക്കം ചെയ്തതിന് ശേഷം, സ്തനം നീക്കം ചെയ്തതിന് ശേഷം അവിടെ കീമോതെറാപ്പിയും റേഡിയോതെറാപ്പിയും കൊടുക്കുന്ന സാഹചര്യത്തിൽ വൂണ്ട് ഹീലിംഗിന് പ്രോബ്ലംസ് വരാം. വൂണ്ട് ഹീലിംഗിന് പ്രോബ്ലംസ് വന്നാൽ ഇംപ്ലാന്റ് എക്സ്പോസ്ഡ് ആയിട്ട് ഇംപ്ലാന്റ് എടുത്ത് കളയേണ്ട ഒരു സിറ്റുവേഷൻ വരാം. അത് ഒരു ഡിസഡ്വാൻറ്റേജ്. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ്, പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് ഒരു 8-10 വർഷത്തോളം ഇംപ്ലാന്റ് അവിടെ നിൽക്കുകയാണെങ്കിൽ, നമ്മുടെ സ്കിന്നിൻ്റെ അടിയിൽ ഇംപ്ലാന്റ് ഇരിക്കുകയാണെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ട് ക്യാൻസർ വരാം. ക്യാൻസർ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ അല്ല വരുന്നത്, ലാർജ് സെൽ ലിംഫോമ എന്ന് പറയുന്ന, അനാപ്ലാസ്റ്റിക് ലാർജ് സെൽ ലിംഫോമ എന്ന് പറയുന്ന തരത്തിലുള്ളൊരു ലിംഫോമ. അതൊരു വേറൊരു കാറ്റഗറി ക്യാൻസറാണ്, അത് ബ്രസ്റ്റിൽ വരുന്ന ക്യാൻസർ അല്ല. അതിൻ്റെ റിസ്ക് ഇപ്പോഴത്തെ പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും പ്രത്യേകിച്ചും പ്രത്യേക തരത്തിലുള്ള ഇംപ്ലാന്റുകൾ അതിന് ഉള്ള റിസ്ക് കൂട്ടുന്നു. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഇംപ്ലാന്റിന് പ്രോബ്ലംസ് ഉണ്ട്. സിമ്പിള, ടെക്നിക്കലി സിമ്പിളർ ആണെങ്കിൽ പോലും അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രോബ്ലംസിന് ഉണ്ട്. അതിന് വേറെ ടിഷ്യൂ ബേസ്ഡ് റീകൺസ്ട്രക്ഷൻ ആ പ്രോബ്ലംസ് ഇല്ല, കാരണം പേഷ്യൻറ്റിൻ്റെ തന്നെ ടിഷ്യൂ ആണ് വെക്കുന്നത്. ബ്രസ്റ്റുമായിട്ട് ഒരുപാട് സിമിലാരിറ്റി ഉണ്ട്. ബ്രസ്റ്റിലുള്ള സ്കിന്നും ഫാറ്റും തന്നെ പേഷ്യൻറ്റിനും ഉണ്ടാവും, വേറെ ഭാഗത്തും ഉണ്ടാവും. അത് തന്നെ മിമിക് ചെയ്യുന്ന രീതിയിലുള്ള റീകൺസ്ട്രക്ഷനാണ് ടിഷ്യൂ ബേസ്ഡ് റീകൺസ്ട്രക്ഷൻ. പക്ഷേ അത് വേറെ ഭാഗത്തു നിന്ന് എടുക്കുന്നതുകൊണ്ടുള്ള പ്രോബ്ലംസ് എപ്പോഴും അതിനും ഉണ്ടാകാം. ഏത് സർജറി ആയാലും സർജറീസിനുണ്ടാകുന്ന ജനറൽ കോംപ്ലിക്കേഷൻസ് രണ്ടിനുമുണ്ട്. പക്ഷേ ഇത് ഞാൻ സ്പെസിഫിക്കലി എടുത്ത് പറയുന്ന പ്രശ്നങ്ങളാണ്. വേറൊരു സ്ഥലത്ത് നിന്ന് ടിഷ്യൂ എടുത്ത് വെക്കുന്ന അതിൻ്റെ പ്രോബ്ലംസ് അതിനുണ്ടാകും. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് ടിഷ്യൂ എടുക്കുന്നു അവിടെ ഒരു പക്ഷേ വൂണ്ടിന് പ്രോബ്ലംസ് വരാം. ബ്രസ്റ്റ് എവിടെ നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യുന്നു അവിടെയും ചെറിയ വൂണ്ട് ഹീലിംഗ് പ്രോബ്ലംസൊക്കെ വരാം. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ, ടിഷ്യൂ ബേസ്ഡ് റീകൺസ്ട്രക്ഷൻ ഒരു ടെക്നിക്കലി ചലഞ്ചിങ് ആണ്. അതിന് സ്പെഷ്യൽ ട്രെയിനിങ് ഉള്ളവർ ചെയ്താലേ അത് പറ്റുള്ളൂ. നമുക്ക് ഇംപ്ലാന്റ് ബേസ്ഡ് റീകൺസ്ട്രക്ഷൻ്റെ അത്രയും ടെക്നിക്കലി സിംപ്ലർ അല്ല ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ. അതിന് ഒരു പ്ലാസ്റ്റിക് സർജറി ട്രെയിനിങ് വേണം, അത് പ്ലാസ്റ്റിക് സർജറിയിൽ അത് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും വേണം. ഈ രണ്ട് റീകൺസ്ട്രക്ഷൻസിനും കോമൺലി കാണാവുന്ന ചില പ്രശ്നങ്ങൾ, പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ പേഷ്യൻസിന് മനസ്സിലാകാത്ത കുറേ കാര്യങ്ങളുണ്ട്, കുറേ എക്സ്പെക്റ്റേഷൻസുമായിട്ട് വരാത്തത്. അതിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്ത ബ്രസ്റ്റിന് ഒരിക്കലും പഴയ ബ്രസ്റ്റിൻ്റെ സെൻസേഷൻ ഉണ്ടാവില്ല. അത് ടിഷ്യൂ ബേസ്ഡ് ആയാലും ഇംപ്ലാന്റ് ബേസ്ഡ് ആയാലും പഴയ ബ്രസ്റ്റിൻ്റെ സെൻസേഷൻ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം സ്തനാർബുദത്തിനോടനുബന്ധിച്ച് നമ്മൾ സ്തനങ്ങൾ നീക്കം ചെയ്യുമ്പോൾ ബ്രസ്റ്റ് ഏരിയയിലേക്കുള്ള സെൻസേഷൻസ് വഹിക്കുന്ന ഞരമ്പുകളും അതിൻ്റെ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യുന്ന സാഹചര്യത്തിലും ആ സെൻസേഷൻ പഴയപോലെ തിരിച്ചു വരില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, റീകൺസ്ട്രക്റ്റഡ് ബ്രസ്റ്റിൽ ഒരിക്കലും ബ്രസ്റ്റ് കൊണ്ട് ഒരിക്കലും നമുക്ക് ഒരു മുലി കൊട്ടാൻ സാധിക്കില്ല. അതിൻ്റെ ഗ്ലാൻഡ് അവിടെ ഇല്ല. ബ്രസ്റ്റിൻ്റെ ലാക്ടേഷണൽ ഫങ്ഷൻ, അതായത് ആ ബ്രസ്റ്റ് കൊണ്ട് മുലി കൊട്ടുന്നത് എപ്പോഴും ആ ഗ്ലാൻഡിൻ്റെ സഹായത്താലാണ്. ഗ്ലാൻഡ് അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്കിന്നും ഫാറ്റ് കൊണ്ടുവന്നാലും അതിൻ്റെ ലാക്ടേഷൻ ഫങ്ഷൻ ഒരിക്കലും ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ആ ബ്രസ്റ്റ് കൊണ്ട് നമുക്ക് മുലി കൂട്ടാൻ സാധിക്കില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് റീകൺസ്ട്രക്റ്റഡ് ബ്രസ്റ്റ്, അത് ടിഷ്യൂ ബേസ്ഡ് ആയാലും ഇംപ്ലാന്റ് ബേസ്ഡ് ആയാലും മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ. പക്ഷേ ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ കൊണ്ട് ഡെഫിനറ്റ്ലി വളരെ വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്ന റീകൺസ്ട്രക്ഷൻ സർജറിയിൽ ഒരു സർജറിയാണ് ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ സർജറി. നമ്മുടെ നാട്ടിൽ അതിൻ്റെ അവയർനെസ് ആയി വരുന്നേ ഉള്ളൂ. ഇപ്പോഴും വലിയ സിറ്റീസിലൊക്കെ ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ നല്ല നമ്പേഴ്സിൽ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ താരതമ്യേന മെട്രോപോളിറ്റൻ സിറ്റീസിൽ വെച്ച് നോക്കുമ്പോൾ ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ്റെ നമ്പേഴ്സ് കുറവാണ്. അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് കുറവാകുന്നതിൻ്റെ കാര്യം. ഒന്ന്, അവയർനെസ് ഇല്ലാത്തതിൻ്റെ തന്നെയാണ്. രണ്ടാമത്തത് അതിൻ്റെ കോസ്റ്റ് ഫാക്ടേഴ്സും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വരുന്ന കോസ്റ്റിൻ്റെ കൂടെ അഡീഷണലി വരുന്നൊരു കോസ്റ്റാണ് ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ്റെ കോസ്റ്റ്. അതും ഒരു ഫാക്ടറാണ്. പക്ഷേ ഇതിന് ടെക്നിക്കലി ഇതെല്ലാം പോസിബിളാണ്. ഇതിന് നല്ല റിസൾട്ട്സ് കാണാറുണ്ട്. പേഷ്യൻറ്റ് സാറ്റിസ്ഫാക്ഷൻ വളരെയധികം ഉള്ള ഒരു സർജറിയാണ് ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ സർജറി. ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷന് ഇമ്മീഡിയറ്റ് റീകൺസ്ട്രക്ഷൻ ഉണ്ട്, ഡിലേഡ് റീകൺസ്ട്രക്ഷൻ ഉണ്ട്. ഇമ്മീഡിയറ്റ് റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ക്യാൻസർ വന്ന ഭാഗം നീക്കം ചെയ്യുന്ന ആ സമയത്തുള്ള റീകൺസ്ട്രക്ഷനാണ്. അപ്പോൾ ഈ ഇത് രണ്ടും ഒരൊറ്റ അനസ്തീഷ്യയായിരിക്കും ചെയ്യുന്നത്. ബ്രസ്റ്റ് നീക്കം ചെയ്യുന്നതിനോടൊപ്പം ഒരു ടീം ബ്രസ്റ്റ് നീക്കം ചെയ്യുന്നതിനോടൊപ്പം അത് റീകൺസ്ട്രക്ഷൻ ചെയ്യുന്ന ടീം ഇമ്മീഡിയറ്റ്ലി റീകൺസ്ട്രക്ട് ചെയ്യും.
ഡിലേഡ് റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീക്കം ചെയ്യുന്ന സമയത്തായിരിക്കില്ല ചെയ്യുന്നത്. നീക്കം ചെയ്തതിന് ശേഷവും ബ്രസ്റ്റ് ക്യാൻസറിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് ചികിത്സകൾ, അതായത് കീമോതെറാപ്പി, റേഡിയോതെറാപ്പി, ഇതൊക്കെ ചെയ്തതിന് ശേഷം പിന്നീട് ചെയ്യുന്നതാണ് ഡിലേഡ് റീകൺസ്ട്രക്ഷൻ. ഇമ്മീഡിയറ്റ് റീകൺസ്ട്രക്ഷനാണ് എപ്പോഴും ഫൈനൽ എയ്സ്തെസിസ്, ഫൈനൽ ക്വാളിറ്റി. ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ്റെ ഫൈനൽ ഒരു എയ്സ്തെറ്റിക് ലുക്ക് എപ്പോഴും നല്ലത് ഇമ്മീഡിയറ്റ് റീകൺസ്ട്രക്ഷനാണ്. ഇമ്മീഡിയറ്റ് റീകൺസ്ട്രക്ഷൻ്റെ വേറെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെൽഫ് ഇമേജ് ഡിസ്റ്റോർഷൻ, അതായത് ബോഡിയുടെ ഒരു ഇമേജ് ഡിസ്റ്റോർട്ടഡായിട്ട് നമ്മൾ പേഷ്യൻ്റ് കാണുന്ന ഒരു സ്റ്റേജിലേക്ക് പോകുന്നില്ല. കാരണം ക്യാൻസറിന് മുമ്പ് നോക്കുമ്പോൾ ബ്രസ്റ്റ് ഉണ്ടായിരുന്നു, ക്യാൻസറിന് ശേഷം നോക്കുമ്പോഴും ബ്രസ്റ്റ് അവിടെയുണ്ട്. അപ്പോൾ ആ ഒരു മെൻറ്റൽ ട്രോമയിലൂടെ പേഷ്യൻ്റ് പോകുന്നില്ല. ഇതാണ് ഇമ്മീഡിയറ്റ് റീകൺസ്ട്രക്ഷൻ്റെ ഗുണങ്ങൾ. ഡിലേഡ് റീകൺസ്ട്രക്ഷൻ്റെ ഗുണങ്ങൾ പലപ്പോഴും രണ്ടാണ്. ഒന്നെന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ ആങ്സൈറ്റി കാരണം പേഷ്യൻ്റിൻ്റെ ഫോക്കസ് മുഴുവൻ ക്യാൻസർ മാറ്റുന്നതിലായിരിക്കും. ക്യാൻസറിനോടനുബന്ധിച്ച് ആ ബ്രസ്റ്റ് പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനൊന്നും പേഷ്യൻറ്റ് പറ്റുന്നില്ല, കാരണം അത്രയും ഫോക്കസ്ഡ് ആയിരിക്കും ക്യാൻസറിൽ. അപ്പോൾ ആ സമയത്ത് പലപ്പോഴും പേഷ്യൻസ് പ്രിഫർ ചെയ്യുന്നത് ഇതെല്ലാം ശരിയായിട്ട് മതി ഡോക്ടർ, രണ്ടാമത് റീകൺസ്ട്രക്ട് ചെയ്യാനുള്ളത്. അതും പോസിബിളാണ്. ഡിലേഡ് റീകൺസ്ട്രക്ഷൻ പോസിബിൾ അല്ല എന്നുള്ളതല്ല, ഡിലേഡ് റീകൺസ്ട്രക്ഷൻ പോസിബിളാണ്. എപ്പോഴും എസ്തെറ്റിക് ഔട്ട്കം ഓൾവേസ് സുപ്പീരിയർ ഇമ്മീഡിയറ്റ് റീകൺസ്ട്രക്ഷനാണ് എന്നുള്ളതേ ഉള്ളൂ. ഡിലേഡ് റീകൺസ്ട്രക്ഷന് വേറെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്, പേഷ്യൻറ്റിന് ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി റീകൺസ്ട്രക്റ്റീവ് സർജറിക്കും ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനുള്ള രണ്ടിനും കൂടെയുള്ള ഒരു പൈസ ഇല്ലെങ്കിൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനുള്ള പൈസ ആദ്യം സ്വരൂപിച്ച് അതിനുവേണ്ടി അതിൽ ആദ്യം ഫോക്കസ് ചെയ്ത് ക്യാൻസറിനെ അതിജീവിച്ചതിന് ശേഷം പിന്നീട് പേഷ്യൻറ്റിന് സാവധാനം ചെയ്യാവുന്ന ഒരു കാര്യമാണ് റീകൺസ്ട്രക്ഷൻ. അപ്പോൾ അത് രണ്ടാമത്തെ വേറൊരു സ്റ്റേജിൽ ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടെ ഡിലേഡ് റീകൺസ്ട്രക്ഷൻ ഉണ്ട്. പക്ഷേ രണ്ടും പോസിബിളാണ്. കുറേ നാൾ മുമ്പ് ക്യാൻസർ വന്ന് സ്ഥലം നീക്കം ചെയ്യപ്പെട്ട പേഷ്യൻസിന് എപ്പോഴും അത് റീകൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഒരു നല്ലൊരു എയ്സ്തെസിസിൽ തന്നെ, നമ്മൾ കമ്പാരിറ്റീവ്ലി പറയുമ്പോൾ ഇമ്മീഡിയറ്റ് ആണ് ബെറ്റർ എന്ന് പറഞ്ഞാൽ പോലും വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള എയ്സ്തെറ്റിക് ഔട്ട്കം വരുന്ന രീതിയിൽ ഡിലേഡ് റീകൺസ്ട്രക്ഷൻ പോസിബിളാണ്.